വലിയ രണ്ട് ഭീമാകാരൻ വാതക ഗോളങ്ങൾ മാത്രമാണ്, അല്ലാതെ അവർക്ക് ചിന്തിക്കാനുള്ള മനസ്സോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. അപ്പോൾ ഈ അസ്ട്രോളജേഴ്സ് പറയുന്ന കഥകൾ പ്രകാരം, അല്ലെങ്കിൽ ജ്യോതിഷികൾ പറയുന്ന കഥകൾ പ്രകാരം, മകരരാശിയിൽ ഇവർ രണ്ടുപേരും കൂടി വലിയ ഭയങ്കര യുദ്ധം നടക്കുന്നു. അതിൻ്റെ ഗുണാനുഭവങ്ങൾ ചില ഗ്രൂപ്പുകാർക്കുണ്ടാവും എന്നൊക്കെയാണ്. നമസ്കാരം, ലൂസിയിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശരിക്കും ഈ എപ്പിസോഡ് ചെയ്യുന്നത് നിങ്ങളെ ഒരു അസ്ട്രോണമിക്കൽ ഇവൻ്റ് അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അതായത്, ഈ വരുന്ന December 21 സോൾസ്റ്റിസും കൂടെ ആയിട്ടുള്ള സമയത്ത് നമുക്ക് രണ്ട് ഗ്രഹങ്ങളുടെ ഒരു കൺജങ്ഷൻ സംഭവിക്കുന്നുണ്ട്. എന്താണ് കൺജങ്ഷൻ? ഗ്രഹങ്ങൾ വളരെ അടുത്ത് വരുന്ന ഒരു സമയമാണ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാറ്റേണും ജൂപ്പിറ്ററും, അതായത് വ്യാഴവും ശനിയും, വളരെ അടുത്ത് വരുന്ന ദിവസമാണ് December 21. അപ്പോൾ അത് മിസ് ചെയ്യാതിരിക്കാനും എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെന്ന് സംസാരിക്കാനാണ് ഇന്ന് പ്രത്യേകം ഈ എപ്പിസോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രോ കണ്ടിട്ട് തിരിച്ചു വരാം. അസ്ട്രോണമിക്കൽ ഇവൻസിൻ്റെ കാര്യം പറയുമ്പോൾ പലതരത്തിലുള്ള അസ്ട്രോണമിക്കൽ ഇവൻസ് നമ്മൾ കാണാറുണ്ട്. നമുക്ക് ആകാശം എന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റേജിനകത്ത് നടക്കുന്ന ചില കഥാപാത്രങ്ങളും കാര്യങ്ങളും ആയിട്ടാണ് നമുക്ക് എപ്പോഴും അത് കാണുമ്പോൾ തോന്നാറ്. ഉദാഹരണത്തിന്, കഴിഞ്ഞ December 26 നമ്മളൊരു സൂര്യഗ്രഹണം കണ്ടായിരുന്നു. അതൊരു ആനുലാർ എക്ലിപ്സ് ആയിരുന്നു, അല്ലെങ്കിൽ വലയ സൂര്യഗ്രഹണമായിരുന്നു. കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പല പല അസ്ട്രോണമിക്കൽ ഇവൻസ് ഇതുപോലെ കാണാറുണ്ട്. അതുപോലെ ചന്ദ്രഗ്രഹണമുണ്ട്. ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നതാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നതാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത്. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണ്, അതുകൊണ്ടാണല്ലോ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നത്. അപ്പോൾ ഇതല്ലാതെ തന്നെ വേറെ നിങ്ങൾക്കധികം പരിചയമില്ലാത്ത രണ്ട് അസ്ട്രോണമിക്കൽ ഇവൻസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിൽ ഒന്ന് ട്രാൻസിറ്റാണ്, മലയാളത്തിൽ സംതരണം എന്ന് പറയുന്ന കാര്യം. അതായത്, ഇന്നർ ഓർബിറ്റിലുള്ള പ്ലാനറ്റ്സ്, നമുക്കിപ്പോൾ അറിയാം ഭൂമി എന്ന് പറയുന്നത് മെർക്കുറി, വീനസ്, എർത്ത് മൂന്നാമതാണ്, സൂര്യനിൽ നിന്ന് മൂന്നാമതുള്ള പ്ലാനറ്റാണ് അല്ലെങ്കിൽ ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ബുധനും ശുക്രനും ഇന്നർ ഓർബിറ്റ് പ്ലാനറ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭൂമിക്കും സൂര്യനും ഇടയ്ക്കുള്ള ഓർബിറ്റിലാണ് അത് വലം വെച്ചുകൊണ്ട് സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യനെ അപേക്ഷിച്ച് സൈസിൽ വളരെ ചെറുതായതുകൊണ്ട് ചിലപ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയിൽ കൂടി അതിങ്ങനെ കടന്നു പോവുകയാണെങ്കിൽ ഒരു പൊട്ടുപോലെ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ ട്രാൻസിറ്റ് എന്ന് സാധാരണഗതിയിൽ പറയാറ്. അപ്പോൾ ഇതും ശരിക്കും ഒരു വളരെ രസമുള്ള ഒരു അസ്ട്രോണമിക്കൽ ഇവൻ്റാണ്. മറ്റൊന്നാണ് ഓക്കൾട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കൾട്ടേഷൻ സാധാരണ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറ്റേതൊക്കെ കുറച്ച് റെയർ ആയിട്ടുള്ള ഇവൻസ് ആണെങ്കിൽ ഓക്കൾട്ടേഷൻ വളരെ സാധാരണമായി സംഭവിക്കുന്നതാണ്. അപ്പോൾ കൂടുതലും ചന്ദ്രൻ കാരണമുള്ള ഓക്കൾട്ടേഷനാണ് സംഭവിക്കാറ്. എന്താണ് ഓക്കൾട്ടേഷൻ? അതായത്, ചന്ദ്രൻ മറ്റേതെങ്കിലും ഗ്രഹങ്ങളെയോ നക്ഷത്രങ്ങളെയോ അല്ലെങ്കിൽ അതിൻ്റെ ഉപഗ്രഹങ്ങളെയോ ഏതെങ്കിലും മറയ്ക്കുന്നതിനെയാണ് നമ്മൾ ഓക്കൾട്ടേഷൻ എന്ന് പറയുന്നത്. അതായത്, ചന്ദ്രൻ എന്നുള്ളതിൻ്റെ ഡിസ്ക് വളരെ വലുതായതുകൊണ്ട് അതിന് പിന്നിലുള്ള വസ്തു വളരെ വലുതാണെങ്കിലും വളരെ ദൂരെ ആയതുകൊണ്ട് സൈസിൽ, നമ്മുടെ ആപ്പറന്റ് സൈസ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അതായത്, ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരു ഒബ്സർവറിന് ആകാശത്തുള്ള ബാക്കിയുള്ള ഗോളങ്ങളുടെ സൈസ് വളരെ ചെറുതായിരിക്കും ചന്ദ്രനെ അപേക്ഷിച്ച്. കാര്യം ചന്ദ്രൻ ഭൂമിയിൽ നിന്നുള്ള ദൂരത്തിനേക്കാൾ വളരെ അകലെയാണ് നക്ഷത്രങ്ങളും ബാക്കിയുള്ള ഗ്രഹങ്ങളും ഒക്കെ ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ചന്ദ്രൻ ഇതിന് മുന്നിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൻ്റെ മുന്നിലൂടി പോകുമ്പോഴത്തേക്കും ആ ഡിസ്ക് കാരണം അത് മറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനെയാണ് നമ്മൾ ഓക്കൾട്ടേഷൻ എന്ന് പറയുന്നത്. അതായത്, ഈ December 21 സംഭവിക്കാൻ പോകുന്നത് കൺജങ്ഷനാണ്. അതായത്, വ്യാഴവും ശനിയും രണ്ടും കൂടി മകരരാശിയിൽ ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ്. ഇത് എത്രത്തോളം അടുത്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0.1 degree. ആകാശത്തുള്ള വസ്തുക്കൾക്ക് പൊതുവേ നമ്മൾ കോണളവിലാണ് പറയാറ്. അപ്പോൾ കോണളവിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിന്ന് രണ്ട് രേഖകൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറവും ഉപ്പുറവും രണ്ട് പോയിന്റിലെത്തും. അവിടെ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ കോണളവ് എന്ന് പറയുന്നത്. അപ്പോൾ ആകാശത്ത് സൂര്യനും ചന്ദ്രനും 0.5 degree കോണളവിലാണ് കാണുന്നത്. ബാക്കിയൊക്കെ വളരെ ചെറിയ വസ്തു ആയതുകൊണ്ട് അതിനേക്കാൾ കുറഞ്ഞ കോണളവിലാണ് കാണാറ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്തവണ സാറ്റേണും, അതായത് ശനിയും, അതുപോലെ തന്നെ ജൂപ്പിറ്റർ, വ്യാഴവും രണ്ടും അടുത്ത് വരുന്നത് 0.1 degree. അതായത്, സാധാരണ ചന്ദ്രൻ്റെ വലിപ്പത്തിനേക്കാൾ 1/5, അത്രത്തോളം അടുത്താണ് നമ്മൾ ഇത്തവണ കാണാൻ പോകുന്നത്, December 21 കാണാൻ പോകുന്നത്. ഇതിന് മുമ്പ് എപ്പോൾ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 1623 ഇതിന് മുമ്പ് ഇതുപോലെ കാണാൻ പറ്റിയ ഒരു ഈ ആകാശ വിസ്മയം കാണാൻ കഴിഞ്ഞത്. ഇത് പറഞ്ഞിരുന്നാലും 2020 മുമ്പ് ശരിക്കും ഇതുപോലെയുള്ള ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ആകാശത്ത് പകൽ നടക്കുന്ന സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞ പ്രതിഭാസം ഉള്ളതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കാരണം ബാക്കി കാര്യം നമ്മുടെ സൗരയുഗത്തിൽ തന്നെ സ്വയം പ്രകാശിക്കാൻ കഴിവുള്ള ഒരു സാധനം എന്ന് പറയുന്നത് സൂര്യൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ശോഭയെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ആകാശത്ത് പകൽ സമയത്ത് നമുക്ക് ആകപ്പാടെ കാണാൻ കഴിയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള സൂര്യനെയാണ്, അപ്പോൾ വല്ലപ്പോഴുമൊക്കെ ചന്ദ്രനെയും. പക്ഷേ നമുക്ക് ബാക്കിയുള്ളതൊന്നും ഈ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞ പ്രതിഭാസം ഉള്ളതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2000 ശരിക്കും ഈ ഒരു സംഭവം മിസ് ചെയ്ത് പോയി, അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റാതായി പോയി. കാര്യം എന്തായിരുന്നു?
സൂര്യനോട് ഒപ്പമായിരുന്നു ശനിയും ജൂപ്പിറ്ററും അല്ലെങ്കിൽ ശനിയും വ്യാഴവും ആ സമയത്ത് ഉദിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗുണമുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെക്ക് പടിഞ്ഞാറായിട്ട് ഏതാണ്ട് സൂര്യാസ്തമയം കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭംഗിയായിട്ട് ആകാശത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെങ്കിൽ സദേൺ ഹെമിസ്ഫിയർ, ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ഉള്ളവർക്ക് ആകാശത്ത് വളരെ മുകളിലായിട്ട് തന്നെ, നേർ മുകളിലായിട്ട് തന്നെ കുറച്ച് പടിഞ്ഞാറോട്ട് മാറി ഈ സംഭവം കാണാൻ പറ്റും. കേരളത്തിലുള്ളവർക്കും വളരെ സുഖമായിട്ട് കാണാൻ പറ്റും. ഇനി ഭൂമിയിലുള്ള എല്ലാവർക്കും ശരിക്കും കാണാൻ പറ്റും എന്നുള്ളതാണ് സത്യം. നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ മിസ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ വളരെ ചെറിയ ഒരു 10 ഡിഗ്രിയൊക്കെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അങ്ങ് അറ്റം കാണാൻ പറ്റുന്നവർക്ക് ഒരു വളരെ, അതായത് ചക്രവാളത്തോട് ചേർന്ന് ആയിരിക്കും ഈ സംഭവം കാണുന്നത് മാത്രം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു നമ്മുടെ കെപ്ലർ, യൊഹാനസ് കെപ്ലറിൻ്റെയൊക്കെ കാലത്ത്, അതായത് 1623 ഇത് ലാസ്റ്റ് കണ്ടത്, 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് കണ്ടത്. ഇനി 2080 കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇവൻ്റാണ് ഈ ഒരു ഇവൻ്റ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. സൂര്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ശനി ഒരു പ്രാവശ്യം വലം വയ്ക്കുന്നത്, അതായത് ഒരു വർഷം ഏതാണ്ട് 12 ഡിഗ്രി എന്നുള്ള കോണളവിലാണ്, അതായത് സൂര്യനെ അപേക്ഷിച്ച് ശനി ചലിക്കുന്നത് 12 ഡിഗ്രി കോണളവിലാണ്. അതുപോലെ തന്നെ വ്യാഴം സഞ്ചരിക്കുന്നത് ഏതാണ്ട് 30 ഡിഗ്രി കോണളവിലാണ്, അതായത് സൂര്യനെ അപേക്ഷിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണ്ട് ഒരു 20 വർഷം കൂടുമ്പോൾ, അതായത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു 18 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു 20 വർഷം കൂടുമ്പോൾ ജൂപ്പിറ്റർ ഏതാണ്ട് നമ്മുടെ ശനിയെ ഓവർടേക്ക് ചെയ്യാൻ പാകത്തിനെത്തും. അപ്പോഴാണ് ഇത് അടുത്തടുത്ത് വരുന്നത്. ഇത്തവണ നമുക്ക് ഭൂമിയുടെ കോണിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ അടുത്ത്, അതായത് 0.1 ഡിഗ്രി വരെ അടുത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആകാശത്ത് രണ്ടാമത്തെ, അതായത് സൂര്യനും ചന്ദ്രനും കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രകാശമുള്ള ഒരു വസ്തു, അതായത് ശുക്രനാണ് പ്ലാനറ്റ്സിൽ ഇതിനേക്കാൾ ബ്രൈറ്റ് ആയിട്ടുള്ളത്. ജൂപ്പിറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ല. തെക്ക് പടിഞ്ഞാറായിട്ട് സൂര്യാസ്തമയത്തിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു കുത്തുപോലെ ശനിയെയും കാണാൻ പറ്റും. ഒരു ബൈനോക്കുലറോ അല്ലെങ്കിൽ ഒരു ടെലിസ്കോപ്പോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശനിയെ വലയത്തോടു കൂടി തന്നെ കാണാൻ പറ്റും. ഇന്ന് ഇത്തവണത്തെ 21-ാം തീയതി പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലിസ്കോപ്പ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് IPCനകത്ത് ഇതിനെ എല്ലാം കൂടി ഒരുമിച്ച് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, യൂറോപ്പ അല്ലെങ്കിൽ അതുപോലെ കലിസ്റ്റോ പോലെയുള്ള ജൂപ്പിറ്ററിൻ്റെ മൂണുകളെയും ഒക്കെ ചേർത്ത് നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ ടെലിസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളാരും ഇത് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി വരാഹമീരൻ്റെ ബൃഹത് സംഹിതയിലും അതുപോലെ തന്നെ പരാശര സംഹിതയിലും ഈ പറയുന്ന ഇവൻറ്റിന് വേണ്ടി പറയുന്നത് ഗൃഹമഹായുദ്ധം എന്നാണ്, അല്ലെങ്കിൽ ഗൃഹയുദ്ധം എന്നാണ്. അതായത് രണ്ട് സാങ്കല്പിക കഥാപാത്രങ്ങൾ ഇവിടെ വളരെ വലിയൊരു യുദ്ധം നടത്താൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ശനി പ്രതിനിധാനം ചെയ്യുന്നത് കർമ്മത്തെയും, അതുപോലെ ജൂപ്പിറ്റർ അല്ലെങ്കിൽ വ്യാഴം പ്രതിനിധാനം ചെയ്യുന്നത് ധർമ്മത്തെയുമാണെന്നാണ് ഇതിനകത്തുള്ള സങ്കല്പം. അപ്പോൾ ഇവർ തമ്മിലുള്ള വലിയ ഘോര യുദ്ധങ്ങൾ നടക്കും. അപ്പോൾ ഈ കർമ്മത്തെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ശ്രമമൊക്കെ നടക്കും എന്നാണ് ജ്യോത്സ്യർ, അതായത് അസ്ട്രോളജിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഈ അസ്ട്രോളജേഴ്സ് പറയുന്ന കഥകൾ പ്രകാരം, അല്ലെങ്കിൽ ജ്യോതിഷികൾ പറയുന്ന കഥകൾ പ്രകാരം, മകരരാശിയിൽ ഇവർ രണ്ടുപേരും കൂടി വലിയ ഭയങ്കര യുദ്ധം നടക്കുന്നു. അതിൻ്റെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ചില ഗ്രൂപ്പുകാർക്കുണ്ടാവും എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ശനിയും വ്യാഴവും അലൈൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഭൂമിക്ക് പകരം മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് നോക്കിയാൽ ഈ ഒരു സംഭവം കാണില്ല. അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഇത് മൂന്നും കൂടെ ഒരു വരിയിൽ അലൈൻ ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു തോന്നൽ മാത്രമാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതെന്ന്. ശരിക്കും ശനിയും വ്യാഴവും തമ്മിലുള്ള ദൂരം പോലും വളരെ വലുതാണ്. അപ്പോൾ ബൃഹജ്ജാതകം അല്ലെങ്കിൽ പരാശര സംഹിത പ്രകാരം എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യനും ചന്ദ്രനും രാഹുകേതുക്കളും ഒഴിച്ച്, അതായത് രാഹുകേതു എന്ന് പറഞ്ഞത് രണ്ട് സാങ്കല്പികമായിട്ടുള്ള സ്പേസിലുള്ള രണ്ട് ഡോട്ടുകളാണ് അല്ലെങ്കിൽ ബിന്ദുക്കളാണ്, അതിനെ തമോ ഗ്രഹം എന്നാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. അപ്പോൾ ഇതിന് ശരിക്കും പ്രസക്തി, അസ്ട്രോണമിയിൽ പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ രണ്ട് പോയിന്റിൽ സൂര്യനോ ചന്ദ്രനോ വരുമ്പോഴാണ് ഗ്രഹണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രസക്തി ഉണ്ടെന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ 4 ഗ്രഹങ്ങൾ, അതായത് രാഹു, കേതു, സൂര്യൻ, ചന്ദ്രൻ, ഇതൊഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ 5 ഗ്രഹങ്ങളും ഏതെങ്കിലും ഒരു സമയത്ത് കൺജങ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവർ തമ്മിൽ ഗ്രഹയുദ്ധം നടക്കും എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും അസ്ട്രോളജിയിൽ പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, ഇവർ തമ്മിൽ യുദ്ധമോ പിണക്കമോ കാര്യങ്ങളൊന്നുമില്ല. അത്
വലിയ രണ്ട് ഭീമാകാരൻ വാതക ഗോളങ്ങൾ മാത്രമാണ്. അല്ലാതെ അവർക്ക് ചിന്തിക്കാനുള്ള മനസ്സോ അങ്ങനെയുള്ള യാതൊന്നുമില്ല. ഇതൊക്കെ പണ്ട് മുതലേയുള്ള ചില അന്ധവിശ്വാസങ്ങൾ മാത്രമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതെവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉത്തരാടി നക്ഷത്രത്തിൽ നിന്ന് 6 ഡിഗ്രി മാറി, അല്ലെങ്കിൽ ഉത്തരാഷാഢ നക്ഷത്രത്തിൽ നിന്ന് 6 ഡിഗ്രി മാറി മകരം രാശിയിലാണ് ഈ പറയുന്ന കൺജങ്ഷൻ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ December 21 പുറത്തിറങ്ങി ഈ ആകാശ വിസ്മയം കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇനി ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ വളരെയധികം വർഷങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ എന്നും കൂടി ഓർക്കുക. എപ്പോഴെപ്പോഴും കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ലൈഫ് ടൈമിൽ ഒന്നോ രണ്ടോ തവണ കാണാൻ പറ്റുന്ന ഒരു ഇവൻ്റാണ്. അപ്പോൾ അങ്ങനെ സാധിക്കും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പുറത്തിറങ്ങി ഇത് കാണണം. ഇത് എല്ലാവർക്കും പുറത്തിറങ്ങി വെറുതെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അത് മിസ് ചെയ്യരുത്. കുട്ടികൾക്കും ഒക്കെ കാണിച്ചു കൊടുക്കണം. ഈ ആകാശ വിസ്മയത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായി ഇനി ലൂസിയിൽ കാണുന്നവരെ, ഐ എം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ സൈനിങ് ഓഫ്.